ഒരു രാമനും ജനിച്ചിരിക്കണം. കടൽ കടന്നൊരു ദിവസം രാവണനെ തേടി രാമൻ വരും. വരണം, പക്ഷെ വരുന്നവൻ ഭഗവാനായിരിക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ടീം ആനക്കമ്പത്തിന്റെ ആനനുറങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ആനപ്പെരുവ ഒഴുകുന്ന കേരളത്തിലേക്ക് ഒരിക്കൽ വടക്കു നിന്നും അവർ വന്നിറങ്ങി. ഒരാൾ രാജാവായി, മറ്റൊരാൾ തമ്പുരാനും. ത്രേതായുഗത്തിലെ ദൈവമല്ല, കലിയുഗത്തിലെ വീരനല്ല, വീര്യവും പോരാട്ടവും സംഗമിച്ച കലിയുഗത്തിലെ രാമകർണന്മാർ. ചരിതം ചരിത്രമാകുന്ന കേരളത്തിൽ ചരിത്രം തിരുത്തി ചരിതമായവർ. ഇതവരുടെ കഥയാണ്, അവരുടെ പോരാട്ടത്തിന്റെ കഥ. വർഷം 2001 ഇത്തിത്താനം ഗജമേള. ഇളങ്കാവിനമ്മയുടെ മണ്ണിനെ പുളകം കൊള്ളിക്കുമാറ് ജനങ്ങൾ ഒത്തുകൂടി. പല ദേശങ്ങൾക്കായി ഗജവീരന്മാർ അണിനിരന്നു. ഉത്തംകുളം അനന്തപത്മനാഭൻ, കിരൺ നാരായണൻകുട്ടി, പേരെടുത്തു പറഞ്ഞാൽ അതികായന്മാരേറെ. പക്ഷെ അപ്പോഴാണ് ഒരു വാർത്ത അവിടെ കാട്ടുതീ പോലെ പറഞ്ഞത്. അതെ, അവൻ വരുന്നു. പേരാമംഗലത്തിന്റെ പ്രിയപുത്രൻ വരുന്നു. തെച്ചിക്കോട്ടുകാവിനമ്മയുടെ പൊന്മകൻ വരുന്നു. ആൾക്കാർ അടക്കം പറഞ്ഞു, ഇനി എന്തിനൊരു മത്സരം. രാമൻ എഴുന്നള്ളുന്നു, രാമരഥത്തിലേറി സാക്ഷാൽ രാജാവ് എഴുന്നള്ളുന്നു. ഈ തങ്കത്തിളമ്പ് ഇനി അവനുള്ളതാണ്. ഇത്തിത്താനത്തമ്മ രാമന്റെ ശിരസിൽ തിളങ്ങി വിളങ്ങും. പക്ഷെ ഈ പറഞ്ഞവർ ഒന്നും അതറിയുന്നുണ്ടായിരുന്നില്ല. ഇളങ്കാവിലമ്മയുടെ മണ്ണ് തേടി മനുഷ്യേരിയിൽ നിന്നും മറ്റൊരു വാഹനം പുറപ്പെട്ട കഥ ഇവരാരും അറിയുന്നുണ്ടായിരുന്നില്ല. അതേ, തമ്പുരാൻ സ്വയം എഴുന്നള്ളുകയാണ്, രാജാവിനെതിരായി സാക്ഷാൽ സൂര്യപുത്രൻ. ശല്യരി കർണന് തേര് തെളിക്കും പോലെ ചാമിയാശാന്റെ കയ്യും പിടിച്ച് കർണന മണ്ണിൽ വന്നിറങ്ങി. കർണനെ കണ്ടവർ നെറ്റിചുളിച്ചു, ഇവനോ വീരൻ, രാമനെ എതിർക്കാൻ ഇവനാരെ. പക്ഷേ മണിയേട്ടിന് മാത്രം അതറിയാമായിരുന്നു, വരുന്നത് തമ്പുരാനാണ്. രാജാവിനൊപ്പം രാമന്റെ അടുത്തായി കർണൻ നിലയുറപ്പിച്ചു. മത്സരം തുടങ്ങി. താൻ തന്നെ ആനക്കേരളത്തിന്റെ രാജാവെന്ന് വിളിച്ചറിയിക്കുമാർ തലയുയർത്തി രാമൻ. ഏത് രാജാവിനെയും തോൽപ്പിക്കുന്ന നിലവെന്ന വജ്രായുധമേന്തി കർണൻ. ഇഞ്ചോടിഞ്ചു പോരാട്ടം. കുരുക്ഷേത്ര യുദ്ധത്തിൽ എന്നോണം രണ്ടുപേരും മത്സരിച്ചു. മത്സരം അനന്തമായി നീണ്ടുപോയി. രാമകർണന്മാരുടെ നിലയ്ക്കാത്ത പോരാട്ടം. മത്സരം എങ്ങും എത്തില്ല എന്നു കണ്ട മണിയേട്ടൻ പതുക്കെ രാമന്റെ നടയിൽ ചവിട്ടി. മതിയടാ, നമുക്ക് തീർത്തേക്കാമെന്ന മട്ടിൽ രാമൻ അവന്റെ വിശ്വരൂപം പുറത്തെടുത്തു. നിലയുറച്ച് തലയുയർത്തി. ഇത് കണ്ട ചാമിയാശാൻ മെല്ലെ ഒന്ന് ചിരിച്ചതേയുള്ളൂ. ആ ശ്വാസമേറ്റ് കർണന് മനസ്സിലായി, എന്നെ നിലവു പഠിപ്പിച്ച് എന്റെ ഗുരുദാദിന് ദക്ഷിണ കൊടുക്കാനുള്ള സമയമെത്തിയിരിക്കുന്നു. രാമൻ എത്രയുയർന്നോ അത്രയും ഉയർന്നു കർണൻ. ജനങ്ങളിൽ ആവേശ തിരയിളക്കം. വിധികർത്താക്കൾ വിയർത്തു. ആരാണ് ഇളങ്കാവിലമ്മയുടെ തിളമ്പേറ്റാൻ അവകാശി? അത് ഇളങ്കാവിലമ്മ തീരുമാനിക്കട്ടെ. ഒടുവിൽ ആ നടയിൽ നറക്കെടുപ്പ്. ശ്രീരാമജയം. ഇളങ്കാവിലമ്മയുടെ തിളമ്പ് രാമരാജാവിന്റെ ശിരസിൽ. എന്നാൽ ഒരു വീരന്റെ കൃപയോടെ വലത്തേ കൂട്ടായി കർണൻ. തിടമ്പ് രാമനായിരുന്നെങ്കിലും ജനങ്ങൾ രാമകർണന്മാരെ മാറി മാറി നോക്കുകയായിരുന്നു. ഇതൊരു പ്രതിഭാസമാണ്, ഇനി കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു പ്രതിഭാസം. അഹങ്കാരമാണ്, ആവേശമാണ്. ഇവർ ചവിട്ടി നടന്ന മണ്ണിൽ ഇവർക്കൊപ്പം നടക്കാൻ സാധിച്ചു എന്നത് ഓരോ ആനപ്രേമിയുടെയും അഹങ്കാരമാണ്. നിറഞ്ഞ സ്നേഹം.